ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേച്ചർ 360. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ആലോവേറ ജെൽ എങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം ഈസി ആയിട്ട് എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കടകളിൽ വാങ്ങണ പോലെ തന്നെയുള്ള സെയിം കൺസിസ്റ്റൻസിയിലുള്ള ആലോവേറ ജെൽ തന്നെ നമുക്ക് ഇതിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം. അത് നമുക്ക് ഇത് ഷെൽഫ് ലൈഫ് ഒരു 1 ഇയർ 2 ഇയർ വരെ ചീത്തയാവേണ്ടിയിരിക്കും. ഇത് നമ്മൾ വേറെ കെമിക്കൽസ് അധികമൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാതെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഞാനതിനായിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ആലോവേറ കറ്റാർവാഴ 1 kg. 1 കിലോ കറ്റാർവാഴയാണ് ഞാൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തേക്കണത്. ഇതിൻ്റെ തൊലി നന്നായിട്ട് ചെത്തി നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. ഇത് 1 സൈഡാണ് ഞാനിപ്പോൾ തൊലി കളഞ്ഞേക്കണത്. 2 സൈഡിലെ തൊലി നന്നായിട്ട് ചെത്തി ക്ലീൻ ചെയ്ത് നമ്മളൊരു 5 to 6 times നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. നമ്മൾ വാഷ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു വഴവഴപ്പ് അതിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എടുക്കാനും പിടിക്കാനെല്ലാം കയ്യിൽ നിന്ന് തെന്നി പോണ പോലെ ഇരിക്കും. അപ്പോൾ അത് കാരണമാണ് നന്നായിട്ട് കഴുകി എടുക്കേണ്ടത്. ഇത് നമുക്കൊരു 1/2 kg ജെല്ലാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ അതിനുള്ള അളവിനാണ് ഞാൻ 1 kg എടുത്തത്. നമ്മൾ 1 kg കറ്റാർവാഴ മേടിച്ച് ക്ലീൻ ചെയ്തതിൻ്റെ എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു 1/2 kg താഴെയായിട്ട് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു കറ്റാർവാഴയുടെ ജെല്ലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത്. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇതിനനുസരിച്ച് ഞാൻ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. നമുക്ക് ജസ്റ്റ് ഒരു 2 to 3 ഇൻഗ്രീഡിയൻസ് മതി ഇതിനകത്ത്. നമുക്ക് ആലോവേറ ജെല് നമ്മൾ കടകളിൽ വാങ്ങണ പോലെ തന്നെയുള്ള അതേ സെയിം കൺസിസ്റ്റൻസിയിൽ അതേ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. അതിനേക്കാളും ക്വാളിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഷോപ്സിൽ വാങ്ങുമ്പോൾ ചിലപ്പോൾ ആലോവേറയുടെ എക്സ്ട്രാക്റ്റും അതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഇതിനകത്ത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ആലോവേറ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഞാൻ തൊണ്ട് കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തോൽ അവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അതിൻ്റെ ഒരു കളറ് നമുക്കതിൽ കിട്ടും. അപ്പോൾ തൊലി ഇത്തിരി ഇങ്ങനെ ഉണ്ടെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാനൊരു 5 തവണ 6 തവണ വാഷ് ചെയ്തെടുത്തതാണ്. ഇത് ഞാനൊരു മിക്സിയിലേക്ക് എടുത്തിടുകയാണ്. നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. അരച്ചത് ഇപ്പോൾ വെള്ളം പോലെ ആക്കി എടുക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തൊലി ഇല്ലാതെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇതിനകത്ത് കുറച്ച് തൊലിയൊക്കെ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. ഈ നമ്മൾ അറ്റാർവാഴയുടെ തൊലി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ആ ജെല്ലിന് അതിൻ്റെ ഒരു കളർ കയറി വരും. ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് അരക്കേണ്ടത്. ഇത് ഇതിനകത്തുള്ള ഈ വെള്ളം തന്നെയാണ്. കറ്റാർവാഴ അരച്ച് കഴിയുമ്പോഴുള്ള വെള്ളം അതിൽ തന്നെ നിന്ന് ഫോം ആവുന്നതാണ്. നമ്മൾ എക്സ്ട്രാ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് സ്റ്റെയിൻ ചെയ്തെടുക്കുക നമ്മൾ. ഇത് അരയാണ്ട് വന്നത് നമുക്കൊന്നും കൂടി അരച്ചെടുക്കാം. ചിലപ്പോൾ ഒറ്റയടിക്ക് തന്നെ അരച്ച് കഴിഞ്ഞാൽ ഫുള്ള് അരഞ്ഞു വരില്ല. രണ്ടാമത് നമ്മൾ അരച്ചെടുക്കാം. ചെറിയ ജാറിൽ അരച്ചാലേക്കും കറക്റ്റായിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ചെറിയ ജാർ ഉണ്ടായില്ല, അതാണ് വലിയ ജാറാണ് പെട്ടെന്ന് എടുത്തത്. നന്നായിട്ട് സ്റ്റെയിൻ ചെയ്തെടുക്കുക. ഇത് സ്റ്റെയിൻ ചെയ്ത നമ്മൾ ആലോവേറ ജെല്ല് ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിൽ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ ഡീമിനറലൈസർ വാട്ടർ ആഡ് ചെയ്യണം. നമ്മൾ എത്രത്തോളം ആലോവേറ ജെല്ല് ഉണ്ടോ അത്ര തന്നെ ക്വാണ്ടിറ്റിയിൽ DM വാട്ടർ ആഡ് ചെയ്യണം, ഡിസ്റ്റിൽഡ് വാട്ടർ. അതിൻ്റെ കൂടെ ഞാനൊരു 4 gram കാർബോമർ 940 അല്ലെങ്കിൽ കാർബോപോൾ 940 എന്ന് പറഞ്ഞൊരു കെമിക്കലാണ്. നമ്മളിത് യൂസ് ചെയ്യാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിനെ നമ്മൾ ജെല്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കെമിക്കൽ യൂസ് ചെയ്യണത്. ഇത് നോർമലി എല്ലാ സിന്തറ്റിക് കോസ്മെറ്റിക് ഐറ്റംസിലെല്ലാം കാർബോമർ, അതായത് ജെല്ല്, നമ്മൾ ഹെയർ ജെല്ല്, ഹെയർ വാക്സ് അതുപോലത്തെ ഐറ്റംസിലെല്ലാം ഇത് കോമൺ ഇൻഗ്രീഡിയൻ്റാണ്. കോസ്മെറ്റിക്സിൽ ആഡ് ചെയ്യണതാണ്. FDA അപ്രൂവലുള്ള കെമിക്കലാണത്. അതുകൊണ്ട് നമുക്ക് വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും വരില്ല. അടുത്തത് നമ്മളിതിലേക്ക് ഒരു 10 gram ഗ്ലിസറിൻ ആഡ് ചെയ്യാണ്, വെജിറ്റബിൾ ഗ്ലിസറിൻ. ഇത് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ടൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത്. സൂത്തനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്യണത്.
നമ്മൾ ഈ കാർബോപോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 3 to 4 hours ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലംഗ്സ് പോലെ ഇങ്ങനെ അടിയിൽ കട്ട പിടിച്ച് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അത് നന്നായിട്ട് അലിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഗ്ലിസറിൻ ആഡ് ചെയ്യണതും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണതും. അടുത്തത് ഞാൻ ആഡ് ചെയ്യണത് പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ എന്നുള്ളൊരു കെമിക്കലാണ്. ഇതും ഇത് സിന്തറ്റിക് കെമിക്കലല്ല, ഇത് നാച്ചുറലായിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കണതാണ്. നാച്ചുറൽ ഐറ്റംസിൽ നിന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന കെമിക്കൽസാണ്. ഇത് നമുക്ക് ഇതും കൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും വരില്ല. ഇത് നമ്മൾ ആഡ് ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആലോവേറ ജെല്ലിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് പോവാണ്ടിരിക്കാനാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിലേക്ക് ഇതിൻ്റെ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കെമിക്കൽ ആഡ് ചെയ്യണത്. പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ ഞാൻ ആഡ് ചെയ്തേക്കണത്. നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോണത് ഫിനോക്സി എഥനോളാണ്. അതാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യണതാണ്. ഇതൊരു 2 ml നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് 2 ml അല്ലെങ്കിൽ 2 ml അല്ലെങ്കിൽ 1 gram മതി. ഇത് നമ്മൾ ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യണത്. ഇതെല്ലാം നാച്ചുറൽ പ്രിസർവേറ്റീവാണ്. നമ്മളൊരു ആലോവേറ ജെല്ല് നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിയ ജെല്ലിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കാണിക്കുന്ന നമ്മൾ ആഡ് ചെയ്തേക്കുന്ന കെമിക്കൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കെമിക്കൽസും ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളത് വെച്ച് മാത്രമാണ് നമ്മൾ ചെയ്യണത്. അതായത് FDA അപ്രൂവൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യണത്. ഇനി അത് വേറൊരു നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ഒരു വേറൊരു ഐറ്റംസ് നമ്മളൊന്നും ആഡ് ചെയ്യണില്ല. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യണത് TEA. ഇതൊരു കെമിക്കൽ, ഇത് നമ്മൾ കൺസിസ്റ്റൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യണതാണ്. ട്രൈ എഥനോൾ അമൈൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് നമ്മൾ ആഡ് ചെയ്യണത് ഒരു 5 ml ആണ്. ഇത് നന്നായിട്ട് ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്യുന്നതോറും അത് അതിൻ്റെ കൺസിസ്റ്റൻസി മാറി മാറി ജെൽ ഫോമിലേക്ക് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് ജെല്ലായതിനു ശേഷം നമുക്ക് ഉടനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കണ്ടെയ്നറിലൊക്കെ വെച്ച് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 to 2 years വരെ ചീത്തയാവേണ്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നേച്ചർ 360 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.